നമസ്തേ. സർവം കൃഷ്ണാർപ്പണമസ്തു. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ചിരഞ്ജീവികളെക്കുറിച്ചാണ്. ചിരഞ്ജീവികൾ എന്ന പദത്തിനർത്ഥം ചിരമായിട്ട് ജീവിക്കുന്നവർ. ചിരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യം, നിത്യമായിട്ട് ജീവനുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉള്ളവർ. എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അവർക്ക് നിലനിൽപ്പ്, നിത്യമായ നിലനിൽപ്പാണ്. അതായത് ഈ ഒന്നുകിൽ ഈ ഭൂമിയുടെ അന്ത്യം വരെ അല്ലെങ്കിൽ കലിയുഗത്തിൻ്റെ അവസാനം വരെ. ആരാണ് ചിരഞ്ജീവികൾ? പുരാണങ്ങളിൽ 7 ചിരഞ്ജീവികളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് പരശുരാമൻ, 2 മഹാബലി, 3 വിഭീഷണൻ, 4 ഹനുമാൻ, 5 വ്യാസൻ, 6 അശ്വത്ഥാമാവ്, 7 കൃപർ. ഇനി 7 ചിരഞ്ജീവികൾ, ഇവരിൽ ഓരോരുത്തരെയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വാമനാവതാരത്തിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണത്തിൻ്റെ കഥയും അറിയാം. മഹാബലിയെ ചവിട്ടി താഴ്ത്തതിന് അദ്ദേഹത്തിന് പ്രായശ്ചിത്തമായി നാട്ടിലേക്ക് വരാനൊരു സൗകര്യം കൊടുത്ത കഥയായിട്ടാണ് പലരും ഓണത്തെക്കുറിച്ച് പഠിക്കുന്നത്. പക്ഷേ അതല്ല സത്യം. ഇന്ത്യയിൽ ഒന്നാകെ ഓണം ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ പല പേരുകളിലാണെന്ന് മാത്രം. പൊതുവെ ആഘോഷിക്കുന്ന പേര് വാമന ജയന്തി ആയിട്ടാണ്. വാമന അവതാരം ഉണ്ടായത് ഈ തിരുവോണ ദിവസമാണെന്ന് പറയുന്നു. നമ്മൾ തൃക്കാക്കരപ്പനായി വയ്ക്കുന്നത് ശരിക്കും വാമനനെയാണ്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തത്. മഹാബലി വളരെ ശ്രേഷ്ഠനായ, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്ന, അസുരകുലത്തിലാണെങ്കിൽ പോലും ഭഗവാന്റെ വലിയ ഭക്തനായ പ്രഹ്ലാദന്റെ, ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ, പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നരസിംഹ അവതാരം പോലും എടുത്തത്. അത്രയും ഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി. വളരെ ശ്രേഷ്ഠനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, പ്രജകൾക്കെല്ലാം പ്രിയങ്കരനായിരുന്നു. പക്ഷേ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു. അതായത് നമ്മൾക്ക് വിഹിതമായിട്ടുള്ള സ്ഥാനങ്ങൾ മാത്രമേ നമ്മൾ മോഹിക്കാൻ പാടുള്ളൂ, അതിമോഹം പാടില്ല. അങ്ങനെയാണ് ഇന്ദ്രപദം മോഹിച്ച് ഇന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ ആ അധർമ്മത്തിൽ ഇടപെടേണ്ടി വരികയും വാമനാവതാരം പൂണ്ട് മഹാബലിയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാൻ വാമനാവതാരം പൂണ്ട് വരേണ്ടി വന്നു. പക്ഷേ മഹാബലി ഭഗവാനെ തിരിച്ചറിയുകയും ഭഗവാനിൽ സ്വയം സമർപ്പിതനായി അദ്ദേഹത്തിൻ്റെ കാലടികളിൽ തൻ്റെ ശിരസ് നമിച്ച് നിന്നുകൊടുക്കുകയാണ് ചെയ്തത്. ആ അർപ്പണബോധം, ആ ഭക്തിയിൽ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്. സുതലം എന്ന മനോഹരമായിട്ടുള്ള സ്വർഗത്തെക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ രാജാവാക്കി. മാത്രമല്ല അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപദവി ലഭിക്കുമെന്ന് അദ്ദേഹം വരം കൊടുത്തു. മാത്രമല്ല സുതലത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വലിയ രാജധാനിയിൽ കാവൽക്കാരനായി, ദ്വാരപാലകനായി വാമനമൂർത്തിയായ ഭഗവാൻ തന്നെ നിൽക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തിട്ടാണ് ഭക്തനായ മഹാബലിയെ അദ്ദേഹം അനുഗ്രഹിച്ചത്. ആ കഥയാണ് നമ്മൾ വളച്ചൊടിച്ച് വാമനനെ ചെറുതാക്കുകയും ചെറുതായി അല്ലെങ്കിൽ തന്നെ ശരീരം കൊണ്ട് ചെറുതായ വാമനനെ പിന്നെയും ചെറുതാക്കുകയാണ് കേരളീയർ ചെയ്യുന്നത്. അതായത് ചവിട്ടി താഴ്ത്തു എന്നുള്ളൊരു കഥ ഉണ്ടാക്കി അത് ആ ഒരു കഥയെ അല്ലെങ്കിൽ ആ ഒരു കഥയുടെ നന്മയെ തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറ്റുന്നു. ശരിക്കും മഹാബലിയുടെ പേര് മന്വന്തരങ്ങളിൽ അല്ലെങ്കിൽ കൽപ്പാന്തങ്ങളോളം നിലനിൽക്കാനുള്ള വരമാണ് ഭഗവാൻ നൽകി അനുഗ്രഹിച്ചത്. അത്രയും വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം, മഹാബലി. ആ മഹാബലി എങ്ങനെയാണ് ചിരഞ്ജീവിയായതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പിതാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു പുത്രനായിരുന്നു പരശുരാമൻ. പക്ഷെ തൻ്റെ പിതാവിൻ്റെ ഘാതകരായ ക്ഷത്രിയരെ, അധർമ്മികളായ ക്ഷത്രിയരെ ഒന്നടങ്ക് പൊടുക്കുവാൻ, അധർമ്മം എവിടെ കാണുന്നു അവിടെ അതിന് മുകളിൽ ആയുധമേൽക്കാൻ വേണ്ടിയിട്ട് വീരനായ, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും വീരനായ, ക്ഷാത്രവീര്യമുള്ള ഒരു മനുഷ്യനായി മാറുകയായിരുന്നു പരശുരാമൻ. തൻ്റെ മഴവും എടുത്ത് അദ്ദേഹം ഇറങ്ങി എല്ലാ ക്ഷത്രിയരെയും, അധർമ്മികളായ എല്ലാ ക്ഷത്രിയരെയും അദ്ദേഹം വധിച്ചു. ഒടുവിൽ ആ മഴ വലിച്ചെറിഞ്ഞതോ സമുദ്രം നീങ്ങി അവിടെ കേരളമായി വരികയും ചെയ്തു. ഈ കഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഭഗവാന്റെ, പരശുരാമന്റെ പേരും നിലനിൽക്കുകയാണ്. മാത്രമല്ല രാമാവതാര കാലത്തും നമ്മൾ വായിക്കുന്നുണ്ടാവും, രാമാവതാര കാലത്തും പരശുരാമൻ ശ്രീരാമനെ അനുഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ വില്ലെടുത്ത് ഒടിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് ശ്രീരാമനും സീതയും വിവാഹം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് പോകുന്ന വഴിയിൽ ഭാർഗവരാമൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗം വാൽമീകി രാമായണത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ത്രേതായുഗത്തിലും പരശുരാമന്റെ
സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ കലിയുഗത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹിമാലയത്തിൽ എവിടെയോ അദ്ദേഹം തപസ്സനുഷ്ഠിക്കുകയാണെന്നും കൽക്കി അവതാര കാലത്ത് കൽക്കിക്ക് ആയോധന കലകളിൽ അല്ലെങ്കിൽ ആയോധന അഭ്യാസ മുറകളിലും മറ്റും പ്രാഗൽഭ്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പരശുരാമൻ വീണ്ടും വരും എന്നാണ് കൽക്കി പുരാണം പറയുന്നത്. വിഭീഷണനെ പറ്റി നമുക്കറിയാം, വിഭീഷണൻ രാവണന്റെ സോദരനാണ്. പക്ഷേ വിഭീഷണൻ അദ്ദേഹത്തിൻ്റെ ആയുസ് കൊണ്ടല്ല ചിരഞ്ജീവിയാകുന്നത്, അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട്, ശ്രീരാമനോടുള്ള ആ ദാസ്യസേവകമായിട്ടുള്ള ആ ഒരു മനോഭാവം കാണിച്ച് ശ്രീരാമൻ്റെ ഉത്തമനായ ഭക്തനായി മാറുകയായിരുന്നു വിഭീഷണൻ. അതുകൊണ്ടാണ് രാവണ യുദ്ധത്തിന് ശേഷം, രാവണൻ വധിച്ചതിന് ശേഷം ലങ്ക വീണ്ടെടുക്കുകയും അത് വിഭീഷണന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വിഭീഷണനെയാണ് അവിടുത്തെ രാജാവെ അവരോധിക്കുന്നത്. തൻ്റെ ഭ്രാതാവായിരുന്നിട്ടുകൂടും അധർമ്മത്തിന് കൂട്ടു നിൽക്കാതെ സീതാപഹരണത്തെ പൂർണമായും നിരാകരിച്ചുകൊണ്ട് ചെയ്തത് തെറ്റാണ് എന്ന് തൻ്റെ ഏറ്റവും ശക്തനും വീരനും കോപം ഒക്കെയുള്ള വലിയ ശക്തനായിട്ടുള്ള രാജാവാണ് രാവണൻ, അദ്ദേഹത്തിനോട് എതിർത്ത് സംസാരിച്ചു വിഭീഷണൻ. ചെയ്തത് തെറ്റ് തന്നെയാണ്, നിങ്ങൾ ചെയ്തത് അധർമ്മമാണ്, വേഗം സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നെയും കൊല്ലും എന്നുള്ള ഭീഷണി മുഴക്കിയപ്പോഴാണ് വിഭീഷണൻ തിരിച്ച് രാമസന്നിധിയിലെത്തുന്നത്. അപ്പൊ രാമസന്നിധിയിൽ എത്തിയ നാൾ മുതൽ തന്നെ ശത്രുപക്ഷത്തു നിന്നാണ് ഒരാൾ വരുന്നതെങ്കിലും ഹനുമാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം, ഇദ്ദേഹം മിത്രം തന്നെയാണ്. അന്നു മുതൽ രാമന്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ദാസനും ഭക്തനുമാണ് വിഭീഷണൻ. ആ ഭക്തി, ആ ദാസ്യവൃത്തിയിലാണ് ഭഗവാൻ സന്തുഷ്ടനാവുകയും ചിരഞ്ജീവിയാകുമെന്നുള്ള അനുഗ്രഹം വിഭീഷണന് നൽകിയത്. അദ്ദേഹത്തിന്റെ ആയുസ് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രശസ്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വ പ്രഭാവം കൊണ്ടാണ് ചിരഞ്ജീവിയായി മാറപ്പെട്ടത്. അടുത്ത ചിരഞ്ജീവി ആരാണെന്ന് അറിയാമോ? മഹാഭാരത കഥയുടെ രചയിതാവായ ആ ഇതിഹാസത്തെ നമുക്ക് മുന്നിൽ നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് അറിയാൻ കാരണഭൂതനായ വ്യാസൻ, കൃഷ്ണദ്വൈപായനൻ. ഭാഗവത പുരാണം രചിച്ചതും വേദങ്ങളെ നാലായി ക്രോഡീകരിച്ചതും വ്യാസനാണെന്ന് പറയപ്പെടുന്നു. സത്യവർത്തിയുടെയും പരാശര മുനിയുടെയും പുത്രനാണ് വ്യാസൻ. കൗരവരുടെയും പാണ്ഡവരുടെയും ജനനത്തിന് കാരണഭൂതനായതും വ്യാസൻ തന്നെയാണ്. വിചിത്ര വീര്യന്റെ മരണശേഷം അനാഥമാകുമായിരുന്ന ഹസ്തിനപുരിക്ക് അംബികയെ, അംബാലിക എന്നീ രണ്ട് സ്ത്രീകളിൽ, വിചിത്രവീരന്റെ ഭാര്യമാരായ അംബികയിലും അംബാലികയിലും ഓരോ പുത്രനെ സമ്മാനിച്ചത് വ്യാസനായിരുന്നു. അങ്ങനെ അംബികയിൽ ധൃതരാഷ്ട്രരും അംബാലികയിൽ പാണ്ഡുവും ഉണ്ടാകുന്നു. ധൃതരാഷ്ട്രരിൽ നിന്ന് കൗരവരും പിന്നീട് പാണ്ഡുവിൽ നിന്ന് പഞ്ചപാണ്ഡവരും ഉണ്ടാകുന്നു. ഈ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ധർമ്മയുദ്ധമാണ് നമ്മൾ ധർമ്മ വിചാര വികാരങ്ങൾ പഠിക്കാൻ വേണ്ടി, സത്യാസത്യങ്ങൾ പഠിക്കാൻ വേണ്ടി, ന്യായ നീതി ബോധങ്ങൾ പഠിക്കാൻ വേണ്ടി ഇന്ന് ഇതിഹാസമായി ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടി, ഹൈന്ദവ സനാതന ധർമ്മ പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു ഇതിഹാസ കാവ്യമാണ് വ്യാസൻ രചിച്ച മഹാഭാരതം. മഹാഭാരതം രചിക്കാൻ കാരണം ബുധനായി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ പുരാണങ്ങൾ പറയുന്നു, ദ്വാപരയുഗത്തിൽ പൂർണ്ണമായിട്ടും കലിയുഗത്തിൻ്റെ ആദ്യത്തിലും വ്യാസന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഭൂമിയിൽ എന്ന് പുരാണങ്ങൾ പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം ചിരഞ്ജീവിയായത്. ഇന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിത്യമായിട്ട് വ്യാസൻ നിലനിൽക്കുന്നു. അദ്ദേഹത്തിന് മരണമില്ല, അല്ലെങ്കിൽ മരണം ഉണ്ടായിട്ടില്ല, അതൊരു വളരെ അത്ഭുതമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹത്തിൻ്റെ പുരാണങ്ങൾ ചിരഞ്ജീവിയാണ് എന്ന് പറയുന്നത്. അശ്വത്ഥാമാവും കൃപരും ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രനാണ്, ദ്രോണരുടെയും കൃപയുടെയും പുത്രനാണ് അശ്വത്ഥാമാവ്. കൃപയുടെ ഇരട്ട സഹോദരനാണ് കൃപർ. അദ്ദേഹം എങ്ങനെയാണ് ചിരഞ്ജീവിയാവുന്നതെന്ന് പറഞ്ഞാൽ, ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരെ ധർമ്മ വിചാരങ്ങൾ പഠിപ്പിച്ചിരുന്ന ഗുരുവായിരുന്നു കൃപർ. മാത്രമല്ല, കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃപർ കൗരവരുടെ കൂടെയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്.
ഈ അശ്വത്ഥാമാവിനെ പറ്റിയിട്ട് ഒരു ചിരഞ്ജീവിയാകുന്നു എന്നുള്ളത് ഒരു തിന്മയുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹം ചിരഞ്ജീവിയാവുന്നത്. അതായത് ഇത്രയും പറഞ്ഞ ആൾക്കാരും നന്മയുടെ പ്രതീകമായിട്ടാണ്, ചിരഞ്ജീവി എന്ന് പറയുമ്പോൾ ഒരു പ്രശസ്തിയിലൂടെയാണ്, പ്രശസ്തിയാണ് അവരെ ചിരഞ്ജീവിയാക്കുന്നത്. എന്നാൽ കുപ്രസിദ്ധി അല്ലെങ്കിൽ ഒരു തിന്മയുടെ പ്രതീകമായിട്ടാണ് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാകുന്നത്. അതായത് അദ്ദേഹം എന്താ ചെയ്തത്? വലിയൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തത്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം ഉറങ്ങിക്കിടന്നിരുന്ന പഞ്ചപാണ്ഡവന്മാരുടെ മക്കളെ ആ യുദ്ധശിബിരത്തിൽ കയറിക്കൂടി അന്ധകാരത്തിൽ വെട്ടിക്കൊല്ലുകയാണ് അശ്വത്ഥമാവ് ചെയ്തത്. ഇത് അറിഞ്ഞ കൃഷ്ണൻ അദ്ദേഹത്തെ ശപിച്ചു, നീ കൽപ്പാന്തങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടക്കും, ആരും നിന്നെ അടുപ്പിക്കില്ല, നിന്റെ ശരീരം പുണ്ണി പിടിച്ച് ജീർണിച്ച് ചലം തൂക്കി നടക്കും, നിന്നെ ആരും അടുപ്പിക്കില്ല, നിനക്ക് ആരോടത്തും ആരും നിന്നെ തിരിച്ചറിയാതെ നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും എന്ന് പറഞ്ഞ് കൃഷ്ണൻ ശപിക്കുകയാണ് ഉണ്ടായത്. ഇന്നും നമ്മുടെ ഈ ലോകത്തുള്ള തിന്മ എന്ന് പറയുന്നത് എപ്പോഴും അശ്വത്ഥമാവിന്റെ സാന്നിധ്യമാണ് അവിടെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അശ്വത്ഥമാവിനെ ആ നിലയിൽ, ആ ഒരു രീതിയിലാണ് അശ്വത്ഥമാവിനെ ചിരഞ്ജീവി എന്ന് പറയുന്നത്. എപ്പോഴും നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടാവും. അപ്പോൾ ആ തിന്മയുടെ പ്രതീകമായിട്ടുള്ള ആ ഭൂമിയുടെ അവസാനം വരെയും അധർമ്മത്തിന്റെ അല്ലെങ്കിൽ തിന്മയുടെ പ്രതീകമായി നിലനിൽക്കുന്ന ഒരു ചിരഞ്ജീവി എന്നുള്ള ആ ചിരഞ്ജീവി ഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രതീകമായിട്ടാവാം അശ്വത്ഥമാവിനെ പറയുന്നത്. അടുത്തതാണ് ചിരഞ്ജീവികളിൽ എനിക്ക് ഇപ്പോൾ ഇന്ന് പറയാൻ പറ്റിയത് വളരെ സന്തോഷം. കാരണം ഹനുമാൻ ജയന്തി ആയിരുന്നു കഴിഞ്ഞത്. അപ്പോൾ ഹനുമാനാണ് അടുത്ത ചിരഞ്ജീവി. ഹനുമാനെ പറ്റി കുറേ പറയാനുണ്ട്, പറയുകയാണെങ്കിൽ തീരത്തില്ല. ആഞ്ജനേയനാണ്, മാരുതപുത്രനാണ്, പവനപുത്ര ഹനുമാൻ, രാമൻ്റെ രാമദൂതൻ, രാമദാസൻ, ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തൻ. ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ദാസ്യഭാവത്തിൽ ഭക്തിയെ അത്യധികം ഉജ്ജ്വലിപ്പിച്ചിരുന്ന ഒരു ജന്മമാണ് ഹനുമാൻ്റെത്. ഹനുമാൻ മരണമില്ല എന്ന് ശ്രീരാമൻ അനുഗ്രഹിക്കുന്നു. ശ്രീരാമന് വേണ്ടി സ്വയം സമർപ്പിതമായിട്ടുള്ള ജീവിതം, അതാണ് ഹനുമാൻ്റെത്. ഹനുമാനാണ്, ഹനുമാനെക്കുറിച്ച് ഇപ്പോഴും ചില മിത്തുകൾ പറയുന്നുണ്ട്. ഹിമാലയത്തിൽ യതിയുടെ കാൽപ്പാടുകൾ കാണപ്പെടുന്നു, അത് ഹനുമാൻ്റെതാണ് എന്ന് പല ഈ യോഗികളും മറ്റും അല്ലെങ്കിൽ ജ്ഞാനികളും മറ്റും പറയുന്നുണ്ട്. ഇന്നും ഹനുമാൻ ശ്രീരാമ ഭക്തിയിൽ അല്ലെങ്കിൽ ശ്രീരാമ ജപത്തിൽ മുഴുകി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുകയാണ് എന്നും യതിയുടെ രൂപത്തിൽ പലരും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നും ഹനുമാനെക്കുറിച്ച് പറയുമ്പോൾ പല യോഗികളും പറയുന്നു. എന്തായാലും ഏറ്റവും അധികം വിശിഷ്ടമായ ഒരു ജന്മമാണ് ഹനുമാൻ്റെത്. ഭക്തി യോഗത്തിലൂടെ ഭഗവാനുമായിട്ട് സാരൂപ്യത്തിൽ ഏർപ്പെട്ട ഒരു ജന്മം. മാത്രമല്ല പല കാര്യങ്ങളിലും നമുക്ക് കാണാം, പല വിശിഷ്ടമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശ്രീരാമൻ ഹനുമാനെ കാണുന്നത് മുതലാണ് ആ രാമായണത്തിൻ്റെ ഏറ്റവും മനോഹരമായ രംഗങ്ങൾ തുടങ്ങുന്നത്. ആ രാമൻ്റെ വളരെ വലിയൊരു ശക്തിയായിരുന്നു ഹനുമാൻ. പിന്നീട് ഹനുമാൻ എന്നെ കണ്ടുമുട്ടിയ മുതലേ പിന്നെ ആ രാമൻ്റെ സ്വർഗാരോഹണം വരെ അദ്ദേഹത്തെ പിരിയാതെ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി മാത്രം ത്യജിച്ച അല്ലെങ്കിൽ ത്യാഗപൂർണമായി നയിച്ച ഒരു ജീവിതമാണ് ഹനുമാൻ. മർക്കടനായിരുന്നിട്ടുകൂടി സുന്ദരനായി അദ്ദേഹം. എങ്ങനെയാണ് അദ്ദേഹം സുന്ദരനായത്? അദ്ദേഹം രാമഭക്തിയാലാണ് ഒരു സുന്ദരനായത്. മാത്രമല്ല അദ്ദേഹം സൂര്യഭഗവാനാണ്. അദ്ദേഹത്തിന് വേദവും വേദാന്തങ്ങളും ജ്ഞാനവും ഒക്കെ ഉപദേശിച്ചു കൊടുത്തത് സൂര്യഭഗവാനാണ്. അപ്പം സൂര്യഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു ഹനുമാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹനുമാനെക്കുറിച്ച് പറയാൻ. ഭഗവാൻ അനുഗ്രഹിക്കുകയായിരുന്നു, കൽപ്പാന്തങ്ങളോളം നീ ഈ കലിയുഗത്തിൻ്റെ അവസാനം വരെയും ഹനുമാൻ നിലനിൽക്കും എന്ന് ശ്രീരാമ ഭഗവാൻ നേരിട്ട് അനുഗ്രഹിക്കുകയായിരുന്നു ചെയ്തത്. ഇന്നും ശ്രീരാമൻ ശ്രീരാമഭക്തിയിൽ മുഴുകി ഹിമാലയത്തിൽ എവിടെയോ ഹനുമാൻ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മാത്രമല്ല എവിടെ അധർമ്മം കണ്ടാലും ഹനുമാനെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ അധർമ്മം കാണുന്ന സമയത്ത്, അധർമ്മം ഉണ്ടാകുന്ന സമയത്ത്, നമുക്ക് എപ്പോഴാണോ വിഷമം വരുന്ന സമയത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടും. അദ്ദേഹം അരൂപിയായി അദ്ദേഹം സൂക്ഷ്മരൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. നമ്മൾ ആ അധർമ്മത്തിനെ അദ്ദേഹം തീർച്ചയായും ഇല്ലാതെയാക്കുമെന്നും ഹനുമാൻ ഭക്തന്മാർ വളരെയധികം വിശ്വസിക്കുന്നു. മാത്രമല്ല അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരി കൂടിയാണ്. ഇതൊക്കെയാണ് ഹനുമാനെ ചിരഞ്ജീവിയാക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഈ കലിയുഗത്തിൻ്റെ അവസാനം വരെയുള്ള 7 ചിരഞ്ജീവികളാണ് ഇവരൊക്കെ. പക്ഷേ ഈ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ വിശിഷ്ടരായ മറ്റ് 7 പേർ ഇവരുടെ സ്ഥാനം അലങ്കരിക്കും. ഇവർ പോയിട്ട് അടുത്ത 7 പേര് വരും, അല്ലെങ്കിൽ അടുത്ത മന്വന്തരത്തിൽ അടുത്ത 7 ചിരഞ്ജീവികൾ ഉണ്ടാകും എന്നും പറയപ്പെടുന്നു. അപ്പോൾ എന്തായാലും
ചിരഞ്ജീവികളെ, ഈ ഏഴു പേരെയും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.